അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ്. ചില ആളുകൾ കുൽഫു അല്ലാഹു ഓതാറുണ്ട്, കുൽഫു കുൽഫു അങ്ങനെ ഓതുന്നവർ ഫൂന്ന് പറഞ്ഞ നമസ്കാരം പോയി കണ്ട, ഫൂന്ന് കാറ്റടിച്ച് പോയതുപോലെ തന്നെ കുൽഫു അല്ലാഹ് എന്നുള്ളത് അത് കുൻഫുവിന് പഠിക്കുന്നവരാണ്. അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. അല്ലാഹയെ കുറിച്ച് മാത്രം. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ജാഅത് യഹൂദൂ നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിലേക്ക് യഹൂദികൾ കടന്നു വരികയാണ്. ഫഖാല ചോദിക്കുകയാണ്, യാ അബൽ ഖാസിം, ഏ അബുൽ ഖാസിമേ, خلق الله تعالى الملائكه من نور الحجاب الله تعالى ملائكളെ പ്രകാശത്താൽ സൃഷ്ടിച്ചില്ലയോ. وخلق الله ادم من حمئ مسنون കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് ആദ നബിയെ അല്ലാഹു സൃഷ്ടിച്ചില്ലയോ. وخلق الله ابليس من لهب النار നരകത്തിന്റെ തീച്ചൂളയിൽ നിന്ന് അഗ്നിയിൽ നിന്ന് ഇബ്ലീസിനെ അല്ലാഹു സൃഷ്ടിച്ചില്ലയോ. خلق الله السماء وخلق الله الارض من زبد ماء الله سبحانه وتعالى خلق الله السماء من دخان ധൂമ പടലങ്ങളിൽ നിന്ന് ആകാശത്തെ അല്ലാഹു സൃഷ്ടിച്ചില്ലയോ. وخلق الله الارض من زبد ماء വെള്ളത്തിന്റെ ജലത്തിന്റെ നുരയിൽ നിന്ന് ഭൂമിയെ സൃഷ്ടിച്ചില്ലയോ. അഖ്ബിർന അൻ റബ്ബിക യാ അബൽ ഖാസിം, ഏ അബൽ ഖാസിമേ, നിന്റെ റബ്ബിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരുമോ. ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ റബ്ബ്, ആ റബ്ബിനെ എതിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് അഖ്ബിർന, ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരുമോ എന്ന് ജൂതന്മാര് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. فلم يجيبه النبي صلى الله عليه وسلم الله الرسول മറുപടി ഒന്നും പറഞ്ഞില്ല. പറയാൻ അറിയില്ലല്ലോ, അല്ലാഹുവിന്റെ തീരുമാനം എങ്ങനെ പറയാ, എന്താണ് മറുപടി പറയാ. ജൂതന്മാർ ഒന്ന് ചോദിച്ചാണ് ഇങ്ങനെയൊക്കെയാണ് സൃഷ്ടിപ്പ് ഉണ്ടായത്, പക്ഷെ നിന്റെ റബ്ബ് എന്താണ്, നിന്റെ റബ്ബിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്. نزل الأمين ملك جبرائيل عليه السلام يرنگي വന്നു കൊണ്ട് ഓതി കൊടുക്കുകയാണ്. നബിയേ പറയൂ, നബിയേ ഓതോ, നബിയേ ഖുൽ ഹുവ അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഈ ആയത്തിലൂടെ അല്ലാഹുവിനെ മാത്രമാണ് പരിചയപ്പെടുത്തുക. ഹലാൽ ചർച്ചയില്ല, ഹറാം ചർച്ചയില്ല, നമസ്കാരത്തെ കുറിച്ച് ചർച്ചയില്ല, ആണിനെ കുറിച്ചോ പെണ്ണിനെ കുറിച്ചോ ചർച്ചയില്ല, ആഖിറത്തെ കുറിച്ചോ ദുനിയാവിനെ കുറിച്ചോ ചർച്ചയില്ല, ഭൗതിക ലോകത്തെ കുറിച്ചോ അഭൗതിക ലോകത്തെ കുറിച്ചോ ചർച്ചയില്ല. മുഴുവൻ ആയത്തുകളും അല്ലാഹു 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 അല്ലാഹയെ കുറിച്ചുള്ള മാത്രം ചർച്ചയാണ് ഈ സൂറത്തിലൂടെ. ഈ സൂറത്തിലൂടെ ഓതാൻ വേണ്ടി നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തു, അല്ലാഹു ഒരുവനാണ് നബിയേ, അല്ലാഹു സമദ് അവൻ നിരാശ്രയനാണ് നബിയേ, ലം യലിദ് പ്രസവിച്ചിട്ടില്ല നബിയേ, വലം യൂലദ് പ്രസവിക്കപ്പെട്ടിട്ടുമില്ല നബിയേ, വലം യകുൽ ലഹു കുഫുവൻ അഹദ് അവന് സമന്മാരും ഇല്ല നബിയേ. ഈ ഒരൊറ്റ
സമുദായത്തിലൂടെ ആൾ ദൈവങ്ങൾക്ക് സ്ഥാനമില്ല, സ്ഥാനമില്ല, സ്ഥാനമില്ല. ആൾ ദൈവത്തിന്റെ കാലിന്റെ ചുവട്ടിൽ പോയി കിടക്കുന്നവരെ, അവരുടെ പാദം കഴുകി വെള്ളം കുടിക്കുന്നവരെ, ആൾ ദൈവങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമേ ഇല്ല. കാരണം എന്താണ്? ദൈവമെന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ സവിശേഷതയാണ് ഒന്ന് അഹദ്, അവൻ ഏകനായിരിക്കണം. ശരി, നിങ്ങൾ ഏകനാണെന്ന് കരുതിക്കോ, അല്ലെങ്കിൽ ഏകയാണെന്ന് കരുതിക്കോ. രണ്ടാമത്തെ ക്വാളിറ്റി അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാണ്. ദൈവമെന്ന് പറഞ്ഞാൽ നിരാശ്രയനായിരിക്കണം, ആരെയും ആശ്രയിക്കാൻ പാടില്ല, എല്ലാരും അവനിലേക്കാണ് ആശ്രയിക്കേണ്ടത്. ഇത് ഈ ആൾ ദൈവങ്ങളെ കൊണ്ടു കഴിയുമോ? പട്ടിണി കിടന്ന് ദൈവം ഉണ്ടാക്കാൻ കഴിയുമോ? വെള്ളം കുടിക്കാതെ ദൈവമായി നടിക്കാൻ കഴിയുമോ? പ്രാഥമിക ആവശ്യങ്ങൾ നടത്താതെ ദൈവമായി കഴിയാൻ ചമയാൻ കഴിയുമോ? ഇല്ല, ഇല്ല. ഇനി ഓക്കെ, അതിനും നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ ലംയലിത് പ്രസവിച്ചിട്ടേ ഇല്ല. ശരി, നീ പ്രസവിക്കാത്ത കന്യകയായ ദൈവമാണ്, അതല്ലെങ്കിൽ പ്രസവിക്കാത്തവനാണ്, പ്രസവിക്കാത്തവള. വലം യൂലത് പ്രസവിക്കപ്പെട്ടിട്ടേ ഇല്ല. അവിടെ പോയി, അവിടെ പോയി, ബാക്കിയെല്ലാം ഓക്കെ, ഞാൻ ഏകനാണ്. ശരി, നീ അല്ലാതെ ആരുമില്ല, സമ്മതിച്ചു പോട്ടെ. ഓക്കെ, സമദ്, നിന്നെ നിന്നിലേക്കാരും നിരാശ്രയിക്കാറില്ല, നീ എല്ലാവരും നിരാശ്രയാണ്, നിന്നെ എല്ലാരും ആശ്രയിക്കുന്നു. ശരി, ഓക്കെ, സമ്മതിച്ചു. ലംയലിത്, നീ പ്രസവിക്കൂല. എന്താ പറയാ, മച്ചി എന്നൊക്കെ പറയും പ്രസവിക്കാതെ പെണ്ണിന്, അല്ലേ? ആ പ്രസവിക്കാത്ത സാധനം, മലടി എന്നോ മച്ചി എന്നോ വന്തി എന്നൊക്കെ പറയും, പ്രസവിക്കില്ല. വലം യൂലത് പ്രസവിക്കപ്പെട്ടിട്ടില്ലേ? ആരെങ്കിലും നിന്നെ പ്രസവിക്കാത്ത, ഈ ലോകത്ത് പ്രസവിക്കാത്ത ഒരാൺ ദൈവമോ പെൺ ദൈവമോ ഉണ്ടോ എങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ആരെങ്കിലും പ്രസവിക്കാത്ത, പിന്നെ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അപ്പ ഇല്ല ഉമ്മ ഇല്ല, നമുക്ക് അംഗീകരിച്ചൂടെ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ആദം നബിക്ക് വാപ്പയില്ല ഉമ്മയില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും അല്ലാഹുവിന്റെ ദാസനാണ്, അടിമയാണ്, അവന്റെ ദൂതനാണ് എങ്കിൽ ആരാലെങ്കിലും പ്രസവിക്കപ്പെട്ട ഒരാണിനെയോ ഒരു പെണ്ണിനെയോ ദൈവമായി അംഗീകരിക്കാൻ ബുദ്ധിയുള്ള, വിവരമുള്ള, ബോധമുള്ള സാക്ഷാൽ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അത് സമർത്ഥിക്കുകയാണ് സൂറത്തുൽ ഇഖ്ലാസിലൂടെ. അള്ളാഹുവിനെ അംഗീകരിക്കണം, അതാണ് നമുക്ക് കിട്ടിയ തൗഫീഖ്. നമ്മുടെ ആരുടെ മുന്നിൽ പോയി കാലി വീണിട്ട് അയ്യോ നീ അല്ലാതെ മറ്റാരും ഇല്ല, നീ ഇല്ലെങ്കിൽ ആ കാലെ പിടിച്ച് അങ്ങോട്ട് വലിച്ചിട്ട് മല നടിച്ച് അവിടെ വീഴും, പിന്നെ ഐശ്വര്യം പോലും ഇടാ എടുക്കൂല. ആ സൈസ് ദൈവം നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ മനുഷ്യനെ ദൈവമായിട്ട് അംഗീകരിക്കണ്ട.